ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഗവർണറുടെ ഇടപെടൽ പ്രശംസനീയമാണ്. ആദ്യം തന്നെ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്യുന്നു, തുടർന്ന് പി സി ശശീന്ദ്രന് നൽകുന്നു. അതിനുശേഷം അദ്ദേഹം ഈ 33 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിയതിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നു. എന്തായാലും ഗവർണർ ഇത് തുടക്കം മുതൽ തന്നെ വളരെ ശ്രദ്ധാലുവായിരുന്നു ഈ കാര്യത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ രൂപീകരിക്കുന്നത്. എന്തായാലും ഇതിനെയൊക്കെ തടയിടുക എന്നുള്ളതാണ് നിലവിലെ ഭരണ സംവിധാനത്തിൻ്റെ രീതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ എം ആർ ശശീന്ദ്രനാഥിൻ്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ സെർച്ച് കമ്മിറ്റിയെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഗവർണർ നിശ്ചയിച്ചിരിക്കുന്ന സെർച്ച് കമ്മിറ്റിക്ക് സമാന്തരമായി മറ്റൊരു കമ്മിറ്റി, സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക. ഇതനുസരിച്ച് ഏതു രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായി വി സി എ നിയമിക്കാം, തങ്ങൾക്ക് അനുകൂലമായി ക്യാമ്പസുകളിൽ SFI, DYFI, അനുകൂല സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള അധ്യാപകരെ നിയമിക്കാം, ഇതൊക്കെയാണ് ഇവർ നോട്ടമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് മുൻപും 2 കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റാഗിങ്ങിന് വിധേയമായി എന്നുള്ളത് അവഗണിച്ച് ഒടുവിൽ സിദ്ധാർത്ഥൻ്റെ മരണത്തിലേക്ക് എത്തിയിട്ടും തുടർന്നും അത് സംരക്ഷിക്കുന്ന രീതിയിലേക്കൊക്കെ ക്യാമ്പസുകൾ പോകുമ്പോൾ ഈ വാദഗതികളൊക്കെ, ജുഡീഷ്യൽ കമ്മീഷൻ്റെ കണ്ടെത്തലും CBI കണ്ടെത്തലുകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ ഭരണകൂടം തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സ്വാധീനമുള്ള VCയെയും വൈസ് ചാൻസലേഴ്സിനെയും ഒക്കെ നിയമിക്കാനുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത തന്നെയല്ലേ കണ്ടുവരുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട്, പ്രത്യേകിച്ച് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണർ ആയതിന് ശേഷം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഇടപെടലുകളെല്ലാം തന്നെ ശ്ലാഘനീയമാണ് എന്ന് പറയേണ്ടി വരും. കാരണം പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി ഗവർണറേക്കാൾ കൂടുതൽ കൺസേൺ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ഭരിക്കുന്ന സർക്കാരിനുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം എന്ന വകുപ്പിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പൊതുവിദ്യാഭ്യാസം എന്നത് ഒരാളിൻ്റെ ചുമതലയിലും ഉന്നത വിദ്യാഭ്യാസം എന്നത് മറ്റൊരാളിൻ്റെ ചുമതലയിലുമാക്കി മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടുന്ന പല തീരുമാനങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നില്ല, അഥവാ എന്തെങ്കിലുമുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാകുന്നു. നമ്മളിവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വിലപിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല, നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പുറത്തേക്ക് പോവുകയാണ്, ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പലപ്പോഴും പല സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി വരെ പഠിച്ചിരിക്കുന്നത് പുറത്തല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ടില്ല എങ്കിൽ ആ വകുപ്പ് എന്ന് പറയുന്നത് കുത്തഴിഞ്ഞു പോവുകയും അത് ആർക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ വകുപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാതെയും പോകും. അതിന് മറ്റൊരു പാരലായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അത് ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ അതിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണോ പലപ്പോഴും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർക്ക് ആശങ്ക ഉണ്ടായി പോകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വൈസ് ചാൻസലർ എന്ന് പറയുന്ന വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പദവിയിലിരിക്കുന്ന ആളിന്റെ നിയമനം എങ്ങനെയായിരിക്കണം, അത് UGC ചട്ടപ്രകാരം തന്നെ നടക്കണം എന്ന കാര്യത്തിൽ കടുത്ത നിഷ്കർഷയുള്ളയാളാണ് അദ്ദേഹം. സർക്കാരുമായിട്ട് പല വിഷയങ്ങളിലും ഭിന്നതയുള്ളപ്പോൾ പോലും ഏതെങ്കിലും വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എങ്കിൽ അത് ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങൾക്കുമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്ലാഘനീയമാണ്. കാരണം ഇവിടെ കുറേയധികം അനധികൃതമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെയോ താല്പര്യങ്ങളുടെയോ റെക്കമെൻഡേഷൻ്റെയോ ഒക്കെ ഭാഗമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അത് VC മുതൽ താഴോട്ടുള്ള പല നിയമനങ്ങളും നടക്കുന്നുണ്ട്. അത് പ്രൊഫസർമാരുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം ആരോപണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന കേസുകളുണ്ട്. കോടതികളിൽ പോയിരിക്കുന്ന കേസുകളുണ്ട്. കോടതി പലപ്പോഴും വിധി പറഞ്ഞ ആൾക്കാരെ അയോഗ്യരാക്കേണ്ടി വന്നിരിക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാവശ്യ പിടിവാശി ആ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ആരോപണ വിധേയരായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഏതൊരു കേസ് വന്നു കഴിഞ്ഞാലും അതെല്ലാം തന്നെ ഒരു പ്രത്യേക പാർട്ടിയിലുള്ള ആൾക്കാരുടെ ബന്ധുക്കളായി മാറുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യവും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടുന്ന കുറേയധികം നടപടികൾ ഉണ്ടായിരിക്കെ അവിടെ
ചാൻസലറായിട്ടുള്ള ഗവർണർ തന്നെ ഇടപെട്ടുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതും അതിന് ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ കണ്ടതുപോലെ സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ പ്രൊയാക്റ്റീവായിട്ട് സർക്കാർ തന്നെ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരിക്കുകയും, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അധ്യയനമോ സിലബസോ മാത്രമല്ല, നേരെ മറിച്ച് ക്യാമ്പസിലുള്ള ആൾക്കാരുടെ കണ്ടക്ട് കൂടിയാണ് എന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം ഉള്ള ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് മാതൃകാപരമായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ വകുപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ പലപ്പോഴും ആ വകുപ്പ് അത് ചെയ്യുന്നില്ല. അത് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് അധ്യാപകരെല്ലാം തന്നെ സ്റ്റുഡന്റ് അഡ്വൈസേഴ്സ് ആയിട്ട് കൂടി പ്രവർത്തിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു അധിക ചുമതല കൂടി അവർക്കുണ്ട്. അത് സത്യത്തിലൊരു അധിക ചുമതലയല്ല, അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകേണ്ടതാണ്. വിദ്യാർത്ഥികളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റാപ്പോ നല്ല ബന്ധം ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യവും ഉണ്ടെങ്കിലും അതിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പറയാനായിട്ട് ആ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് ഇവിടെ മേൽനോട്ട ചുമതലയുള്ള അധ്യാപകരുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം വിദ്യാർത്ഥികളിലും അതുവഴി അവരുടെ രക്ഷിതാക്കളിലും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ നമ്മൾ ഈ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കപ്പെട്ടത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ സ്റ്റുഡന്റ് അഡ്വൈസർ എന്ന രീതിയിലുള്ള അധ്യാപകരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഫാർ ഫ്രം സാറ്റിസ്ഫാക്ടറി എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിലാണ് അവിടെ സ്റ്റുഡന്റ് അഡ്വൈസേഴ്സ് ആയിട്ട് അധ്യാപകർ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും ഈ ബ്ലെയിം എല്ലാം തന്നെ പോകുന്നത് വിസിക്കോ ഡീനിനോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡനോ ആണ് എങ്കിൽ അതിലൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മറ്റ് അധ്യാപകർക്കും അവരുടെ ചുമതലകളിൽ നിന്ന് കൈകഴുകി മാറി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം, വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിശ്വാസം നേടുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും വലിയ അപജയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊരു ക്ലാസ് വഴി പറഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു പലതുമാണ് ഒരു അധ്യാപകൻ. അതുകൊണ്ടാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ റിട്ടയർ ചെയ്തതിന് ശേഷവും ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടുന്ന ഒരു തൊഴിലായിട്ട് തുടരുന്നത്. കാരണം അത് കേവലം ഒരു തൊഴിൽ എന്നതിനപ്പുറത്തേക്ക് മറ്റു പലതുമാണ്. അതുകൊണ്ടാണ് അധ്യാപകനെ ഗുരു എന്ന നിലയ്ക്ക് നമ്മൾ കരുതുന്നത്. അപ്പൊ അങ്ങനെ ആയി മാറാനായിട്ട് ഈ ക്യാമ്പസിലുള്ള അധ്യാപകർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ അധ്യാപകരെ കോൺടാക്ട് ചെയ്തിരുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ അധ്യയനം എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ നല്ല പൗരന്മാരായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി അതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണത ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു. ക്യാമ്പസിൽ ഉണ്ടായിട്ടും ഹോസ്റ്റലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഡീനിനെ പോലെയുള്ള അസിസ്റ്റന്റ് വാർഡനെ പോലെയുള്ള വിദ്യാർത്ഥികളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കാതിരിക്കുന്ന അധ്യാപകരെ പോലെയുള്ള ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കെടുകാര്യസ്ഥതയുടെ അരാജകത്വത്തിന്റെ അങ്ങേയറ്റമാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ ഗവർണർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നത് എന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു സംഘടനയുടെ പൊളിറ്റിക്കൽ ആക്ടിവിസം എന്നാണ് പറയുന്നത്. അത് ഏത് സംഘടനയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു സംഘടനയല്ല. അത് കേവലം ആ സംഘടന മാത്രമാണോ? അല്ല, അതിന് ബാഹ്യമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അപ്രമാദിത്വമുള്ള ഒരു സംഘടന, ആ സംഘടനയ്ക്ക് ബാഹ്യമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നു, അതിൻ്റെ പേരിൽ അവർ അങ്ങേയറ്റത്തെ കുറ്റം ചെയ്യുന്നു. ആ കുറ്റത്തിൻ്റെ തീവ്രതയെ മയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അവിടെ. ഒന്ന്, ആ കുറ്റത്തിൻ്റെ തീവ്രത എത്രയാണോ അതിനെ മയപ്പെടുത്താനായിട്ട് ശ്രമിച്ചു, പ്ലേ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു. രണ്ട്, പ്രതികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ വേണ്ടിയിട്ട് ഈ പൊളിറ്റിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവിടെ ശ്രമിച്ചു. മൂന്നാമത്, നിയമത്തിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും വളരെ കുറ്റകരമാണ്. ഈ മൂന്ന് കാര്യങ്ങളുടെയും ഭാഗത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയാണ് നിൽക്കുന്നത്. ആ വിദ്യാർത്ഥി സംഘടനയുടെ പേരന്റൽ ഓർഗനൈസേഷൻ ആരാണ് എന്നുള്ളത് നമുക്കറിയാം. അത് ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ, മറ്റു പല കാര്യങ്ങളിലും നമ്മൾ കാണുന്നില്ലേ. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിലും ഈ സംഘടനയുടെ ഒരു കരാളഹസ്തം നീളുന്നത് നമ്മൾ കാണാം. അതിനെല്ലായ്പ്പോഴും ബാഹ്യ സമ്മർദ്ദം കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിക്കൊണ്ട് അധ്യാപക വൃത്തി ഗസ്റ്റ് ലെക്ചറായിട്ട് പോയിരിക്കുന്ന ആളുണ്ട്. ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്? കലിംഗ സർവകലാശാലയിൽ നിന്ന് വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എവിടെയാണോ പഠിച്ച് പരാജയപ്പെട്ടത് അതേ ക്യാമ്പസിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ കോഴ്സിന് വേണ്ടിയിട്ട് കൊടുത്ത് അഡ്മിഷൻ നേടാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം തന്നെ ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന്റെ പ്രശ്നം അതിനുള്ള പൊളിറ്റിക്കൽ പാറ്റേണേജ് ആണ്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും മുതിർന്ന ആൾക്കാർ പുറത്തുണ്ട്. കാരണം അവരെല്ലാവരും തന്നെ ഈ വിദ്യാർത്ഥികളെ കാണുന്നത് നാളെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വിരിയിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളായിട്ടാണ്. ഈ എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ മുട്ട അടവയ്ക്കുന്നത് പോലെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരിൽ എത്രത്തോളം ക്രിമിനൽ വാസനയുണ്ടോ അതിനെ പരിപോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതല്ല എങ്കിൽ, ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയാണെങ്കിൽ, പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ പോലും ഇടപെടലുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ 2 ദിവസം
ദിവസമായിട്ട് പീഡിപ്പിച്ച് നരകയാതനയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മരണത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ട് എങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട മർഡറാണ് എന്ന രീതിയിലത്തേക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് ഈ മുതിർന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തതല്ലോ. അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവർക്ക് പിന്നീട് നിയമത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും ഇതിനെ പ്ലേ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ പ്രതികൾക്ക് മറ്റ് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാതൃകാപരമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ച് നാളത്തേക്കുള്ള സസ്പെൻഷൻ, ആ സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നതിനപ്പുറത്തേക്ക് ഈ ആൾക്കാർ അധ്യാപകരായിട്ട് ഗുരു എന്ന സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലാത്ത, അതേപോലെ തന്നെ സംരക്ഷകർ എന്ന രീതിയിലുള്ള വാർഡൻ ചുമതലകളിൽ ഇരിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള അർഹതയും ഇല്ലാത്ത, ഈ സമൂഹത്തിന് തന്നെ ആപത്തായ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് പെർമനന്റ് ആയിട്ട് അവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും ഒപ്പം അതിശക്തമായ രീതിയിൽ കുറ്റങ്ങൾ ചുമത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം. പക്ഷെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ തന്നെയാണ് അവിടെ ഭരണത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എത്രത്തോളം പ്രായോഗികമായി വരും എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും സംശയമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, തീർച്ചയായും.